മുഖ്യമന്ത്രിയുടെ മൗനം കാരണം പല ചോദ്യങ്ങൾക്കും ഉത്തരത്തിനായി ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്ക് യഥാർത്ഥത്തിൽ ഇടനിലക്കാരുണ്ടോ? ഉണ്ടെന്ന് അനുമാനിക്കാനേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ. ഇല്ലെന്ന് തറപ്പിച്ച് പറയേണ്ടവർ മൗനം പാലിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാനല്ലേ പറ്റൂ? യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ കിട്ടിയത് സന്ദീപും സ്വപ്നയും ഇടനിലക്കാരായി നിന്നതുകൊണ്ട് മാത്രമാണെന്നാണ് അതിന്റെ കരാറെടുത്ത കോൺട്രാക്ടർ വെളിപ്പെടുത്തുന്നത്. ദുബായിലെ അറബിയോട് സംസാരിച്ച് കരാർ ഉറപ്പിച്ചു തന്നത് സന്ദീപും സ്വപ്നയുമാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, അതിന്റെ കരാറെടുത്ത് പണി നടത്തുന്ന യൂണിടാക് കമ്പനിയുടെ ഉടമ സന്തോഷ് ഈപ്പനാണ്. ഇതിന് പകരമായി, അതായത് കരാർ കിട്ടിയതിന് പ്രത്യുപകാരമായി അവർ കമ്മീഷൻ ചോദിച്ചിരുന്നു. ഒരു സ്വകാര്യ കരാർ കിട്ടാൻ ഒരു കോൺട്രാക്ടർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്തുവെന്നും ഇയാൾ വെളിപ്പെടുത്തി. ഇത് സംബന്ധിച്ച് NIA ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും NIA മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും സന്തോഷ് ഈപ്പൻ പറയുന്നു. 18.5 കോടിയുടേതായിരുന്നു ഈ ഇടപാട്. ഇതിൽ 14.5 കോടി രൂപയും കിട്ടി. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായോ ഒരു ഉദ്യോഗസ്ഥന്മാരുമായോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും സന്തോഷ് ഈപ്പൻ പറയുന്നു. തനിക്ക് കിട്ടിയ പണമെല്ലാം, അതായത് ഈ കരാറ് സംബന്ധിച്ച് കിട്ടിയ പണമെല്ലാം UAE കോൺസുലേറ്റിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് സ്വപ്ന സുരേഷ് ചോദിച്ച കമ്മീഷൻ തുകയും നൽകിക്കഴിഞ്ഞു. കമ്മീഷൻ നൽകിയതോടെ സ്വപ്നയുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചതായും സ്വപ്ന ഈ കമ്മീഷൻ കിട്ടിയ തുക ആർക്കൊക്കെ കൊടുത്തുവെന്നും ആർക്കൊക്കെ കൊടുക്കാനുണ്ടെന്നും ഇതൊന്നും തനിക്ക് അറിയില്ലെന്നും തനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നുമാണ് സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അവിടെയാണ് സംശയം. റെഡ് ക്രസന്റിന്റെ ധാരണാപത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രി പുറത്തുവിടുന്നില്ല? ലൈഫ് മിഷൻ പദ്ധതിക്കായി തയ്യാറാക്കിയ ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പുറത്തുവിടേണ്ടതല്ലേ? റെഡ് ക്രസന്റ് 20 കോടി രൂപ ചാരിറ്റിയായി നൽകിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും വ്യക്തമാക്കിയത്. അതിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും സ്വപ്നയും 1 കോടി രൂപ കമ്മീഷൻ വാങ്ങിയെന്ന് പറയുന്നത്. ചാരിറ്റിയിൽ എവിടെയാണ് കമ്മീഷൻ? കമ്മീഷൻ കൊടുത്ത ഒരു ചാരിറ്റി പ്രവർത്തനമുണ്ടോ? ഇത്രയെല്ലാം ആരോപണങ്ങളും പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടിയായി റെഡ് ക്രസന്റുമായിട്ടുള്ള ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പുറത്തുവിടണം. ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിൽ നടന്നിട്ടുള്ളതെങ്കിൽ കമ്മീഷൻ നൽകുന്നത് എന്തിനാണ്? മാത്രമല്ല, റെഡ് ക്രസന്റിന്റെ കാര്യങ്ങൾ അവരുടെ ഇന്ത്യയിലെ ഏജൻസിയായ റെഡ് ക്രോസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല? ലൈഫ് മിഷൻ ഇതുമായി ബന്ധമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റല്ലേ? ലൈഫ് മിഷന്റെ പരസ്യത്തിൽ തന്നെ UAE കോൺസുലേറ്റിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത്ര വലിയ തുക ചാരിറ്റിയായി കിട്ടുമ്പോൾ വിദേശ മന്ത്രാലയത്തിന്റെ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പാലിച്ചാണോ ഈ തുക കിട്ടിയതെന്ന് മുഖ്യമന്ത്രിയോ സർക്കാരോ അന്വേഷിച്ചിട്ടുണ്ടോ? 2018 പ്രളയത്തിന്റെ പേരിൽ മന്ത്രിമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും ചേർന്ന സംഘം സർക്കാർ ചെലവിൽ, അതായത് ലക്ഷങ്ങൾ ചെലവാക്കിയാണ് വിദേശയാത്ര നടത്തിയത്. ഇതുമായി ധാരണയുണ്ടാക്കാൻ മുഖ്യമന്ത്രിയും സംഘവും വിദേശത്ത് ചെല്ലുന്നതിന് മുൻപ് തന്നെ സ്വപ്ന സുരേഷും ശിവശങ്കറും ദുബായിലെത്തി. അതായത് 4 ദിവസം മുൻപ് തന്നെ അവരവിടെ എത്തിയിരുന്നു. എന്തിനാണ് ഇത്രയും വലിയ ഒരു ഡീൽ നടത്തുമ്പോൾ താൽക്കാലിക ജീവനക്കാരിയായ സ്വപ്ന സുരേഷിനെയും കൂട്ടി ശിവശങ്കർ ദുബായിലെത്തിയത്? അവർ അവിടെ ചെന്നിട്ട് ആരുമായിട്ടൊക്കെയാണ് ചർച്ച നടത്തിയത്? ചാരിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ചർച്ചകളാണോ നടത്തിയത്? ഇതെല്ലാം പ്രതിപക്ഷങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അവർ ചോദിക്കുന്ന സംശയങ്ങളാണത്. പണി പൂർത്തിയാകുന്നതിന് മുമ്പ്, അതായത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്വപ്നയ്ക്കും ശിവശങ്കറിനും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും ചാരിറ്റി പ്രവർത്തനമല്ല, ഇതൊരു ബിസിനസ്സായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ഈ ബിസിനസ് ഡീലിന് എന്തിന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംഘം ദുബായിക്ക് പോയി? അന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ച ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം. പ്രളയ പുനർനിർമ്മാണത്തിന് പണം സമാഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി UAE സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രളയത്തിന്റെ അതിഭീകരമായ അനുഭവങ്ങൾ റെഡ് ക്രസന്റുമായി ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ പാർപ്പിട നിർമ്മാണത്തിന് സഹായം ലഭ്യമാക്കുമെന്ന് റെഡ് ക്രസന്റ് ഉറപ്പു നൽകി. അതിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്തെത്തിയ റെഡ് ക്രസന്റ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഫഹദ് അബ്ദുൽ റഹ്മാൻ ബിൻ സുൽത്താനുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. ആദ്യഘട്ടമായുള്ള സഹായമാണിത്. തുടർന്നും സഹായം ലഭ്യമാക്കുമെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചിട്ടുണ്ട്. റെഡ് ക്രസന്റ് UAE ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരാണ്. ലോകത്താകെ വിവിധ തരത്തിലുള്ള സഹായം അവർ ലഭ്യമാക്കുന്നുണ്ട്. കേരളത്തിന് നൽകുന്ന സഹായത്തിനും പിന്തുണയ്ക്കും UAE ഭരണാധികാരികൾക്കും റെഡ് ക്രസന്റിനും നന്ദി. ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിൽ UAE കോൺസൽ ജനറൽ ജമാൽ അൽ സാബി, ചീഫ് സെക്രട്ടറി ടോം ജോസ്,
പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി തുടങ്ങിയവരും പങ്കെടുത്തു. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. അങ്ങനെയെങ്കിൽ ഇതുമായുള്ള ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പുറത്തുവിടേണ്ടതല്ലേ? ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം തന്നെയല്ലേ ഉത്തരം പറയേണ്ടത്? മുഖ്യമന്ത്രി എന്തിനാണ് മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നിടത്തോളം കാലം ഈ സംശയങ്ങളും ദുരൂഹതകളും കൂടിക്കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല.